ദൈവസ്നേഹത്താൽ കത്തിച്ചൊലിച്ച് പ്രകൃതിയിലും മനുഷ്യനിലും ദൈവസാന്നിധ്യം ദർശിച്ച് രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നു. ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുകരിച്ചവനാണ് വിശുദ്ധ ഫ്രാൻസിസ്. ഒരു കുഞ്ഞ് തന്റെ അമ്മയെ എപ്പോഴും അനുകരിക്കുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മയെ പോലെ സംസാരിക്കുവാനും നടക്കുവാനും ചിരിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഇതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് ക്രിസ്തുവിന്റെ മനോഭാവങ്ങളെ സ്വന്തമാക്കി അവൻ നടന്ന അതേ വഴിയിൽ നടന്നു. 13-ാം നൂറ്റാണ്ട് സഭാചരിത്രത്തിൽ ഇരുണ്ട യുഗം എന്ന് പേര് കേട്ട കാലം. ലോകവും സഭയുമെല്ലാം തകർച്ചയിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ കാലഘട്ടത്തിലാണ് പീറ്റർ ബെർണാർഡ് പീക്ക ദമ്പതികൾക്ക് ഫ്രാൻസിസ് ജനിക്കുന്നത്. മകനെ ഒരു മാടമ്പി ആക്കണം എന്ന പിതാവിന്റെ സ്വപ്നവും മകനെ ദൈവവിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തണം എന്ന അമ്മയുടെ സ്വപ്നവും രണ്ടും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞവയായിരുന്നു. അസീസിയുടെ തെരുവോളങ്ങളിൽ ആടിപ്പാടി ലോകസുഖങ്ങളെല്ലാം ആവോളം ആസ്വദിച്ചു നടന്നപ്പോഴും ഫ്രാൻസിസിന്റെ അന്തരാത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നുണ്ടായിരുന്നു. മാടമ്പിയാകാനുള്ള അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനായി അവൻ സകല സന്നാഹങ്ങളുമായി യാത്രയായി. ആ യാത്ര തിരിച്ചറിവിന്റെ തിരിച്ചുവരവിന്റെ രൂപാന്തരീകരണത്തിന്റെ യാത്രയായിരുന്നു. യാത്രാമധ്യേ കേട്ട അശരീരി ശബ്ദം അവനിൽ ഒരു ഉൾവിളിയായി. യജമാനെ സേവിക്കുന്നതോ വൃത്തിനെ സേവിക്കുന്നതോ ഏതാണ് ഉത്തമം? അങ്ങനെ യജമാനെ സേവിക്കുവാൻ ആഗ്രഹിച്ച് ഒരു പുതിയ യാത്രയ്ക്ക് അവൻ തുടക്കം കുറിച്ചു. ലൗകികതയുടെ വഴിയെ സഞ്ചരിച്ച ഫ്രാൻസിസ് അന്നു മുതൽ സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് വിളിച്ചു പറയുവാൻ തുടങ്ങി. തന്റെ കുടുംബത്തിലുള്ള അവകാശം പിതാവിന് തിരിച്ചു നൽകിയപ്പോൾ അവൻ കൂടുതൽ സ്വതന്ത്രനായി സ്വർഗസ്ഥനായ പിതാവിനെ അപ്പ എന്ന് വിളിച്ചു. ഈ പ്രപഞ്ചത്തിലെ സകലരെയും സകലതിനെയും സഹോദരി സഹോദര എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നു. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയിൽ കിടക്കുന്ന പുഴുവിനെ പോലും അറിയാതെ ആരെങ്കിലും ചവിട്ടാതിരിക്കാൻ അതിനെ എടുത്ത് മാറ്റിവെക്കുന്ന പ്രകൃതി സ്നേഹി ആയതുകൊണ്ടായിരിക്കാം കടിച്ചു കീറുന്ന ചെന്നായി പോലും വിശുദ്ധ ഫ്രാൻസിസിന്റെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ നിന്നത്. വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രസംഗം മനുഷ്യരോട് മാത്രമല്ല, പക്ഷി മൃഗാദികളോടും പുല്ലിനോടും പുഴുവിനോടും അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നിശബ്ദതയിലും പ്രസംഗിക്കണമെന്ന് അദ്ദേഹം പഠിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ, ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു അഗ്നിയുണ്ട്. ചാരും മൂടിക്കെടാതെയും പുകഞ്ഞു കത്തിയും ഇരിക്കുന്ന അഗ്നി. വിശുദ്ധ ഫ്രാൻസിസ് ഈ തിരുനാളിൽ നമ്മോട് പറയുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹാഗ്നിയെ കണ്ടെത്തുക, അതിനെ പുറത്തെടുത്ത് വേറിട്ട ജീവിതങ്ങളായി വിശ്വാസത്തിന്റെ ദൈവസ്നേഹത്തിന്റെ സവാ സേവനത്തിന്റെ തീപന്തങ്ങളായി മിശിഹായുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുക. അങ്ങനെ ജീവിതം മുഴുവനും ഒരു സുവിശേഷമായി മാറുക. ഇതിനായി വിശുദ്ധ ഫ്രാൻസിസിന്റെ മധ്യസ്ഥം നമുക്ക് തേടാം. തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.